വാട്ട്സ് ആപ്പ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ രണ്ട് സൗണ്ട് ബാറിനെ പറ്റിയിട്ടാണ്. ഒന്ന് ബജറ്റ് സെഗ്മെന്റിൽ വരുന്ന സൗണ്ട് ബാറാണ്, മറ്റൊന്ന് ഇതിൻ്റെ തന്നെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സൗണ്ട് ബാർ. ഫീച്ചേഴ്സിൽ വരുന്ന നേരിയ വ്യത്യാസങ്ങളാണ്, അതുകൊണ്ട് തന്നെ പ്രൈസിംഗിലും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ബജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഈ സൗണ്ട് ബാർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഉദാഹരണത്തിന് മീ സൗണ്ട് ബാർ, റിയൽമി സൗണ്ട് ബാറുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹൈ എൻഡ് ഫീച്ചേഴ്സാണ് ഓഫർ ചെയ്യുന്നത്. കണക്കിന് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ സൗണ്ട് ബാറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇനി ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്ക്. ആദ്യം നമുക്ക് ബജറ്റ് സെഗ്മെന്റിൽ വരുന്ന സൗണ്ട് ബാറിനെ പറ്റി നോക്കാം. സാംസങ്ങിൻ്റെ HW-T42E ബാർ എക്സൽ എന്ന് പറയുന്ന സൗണ്ട് ബാറാണ്. സെപ്പറേറ്റ് സബ്വൂഫറോട് കൂടി വരുന്ന ഒരു സൗണ്ട് ബാറാണ്. അതിൽ സബ്വൂഫർ വയേർഡാണ്. റിമോട്ട് കൺട്രോളും ഈ പർട്ടിക്കുലർ സൗണ്ട് ബാറിൽ അവൈലബിൾ ആണ്. 150 വാട്ടാണ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ പവർ ഔട്ട്പുട്ട്. 2.1 ചാനൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വരുന്നത്. 3 സ്പീക്കർ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡോൾബി ഡിജിറ്റലിൻ്റെ സപ്പോർട്ടും ഉണ്ട്. 6.5 ഇഞ്ചിൻ്റെ വലിയൊരു സബ്വൂഫറാണ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ വരുന്നത്. വോയിസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇപ്പോൾ പറയുന്നത് അത്രയധികം ക്രെഡിബിൾ ആയിരിക്കില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾ പല റിവ്യൂവേഴ്സിനെയും സമീപിച്ചപ്പോൾ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വളരെയധികം ക്ലിയർ വോക്കൽസാണ്. അതോടൊപ്പം തന്നെ സ്മൂത്ത് ആയിട്ടുള്ള പാസ്സാണ്. അതായത് വോക്കൽസൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. അതായത് മിഡ് ആവട്ടെ, ലോ ആവട്ടെ, ഹൈ ആകട്ടെ, ഇതെല്ലാം തന്നെ സെപ്പറേറ്റ്ലി ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. ഇതിനിടയ്ക്ക് ബാസ് കയറി ഇമേഴ്സ് ആയിട്ട് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഈ സൗണ്ട് ബാറിൽ ഗെയിമിംഗ് മോഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് മോഡ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ടി വിയിൽ എന്ത് കണ്ടൻറ്റ് ആണോ പ്ലേ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഇതിൻ്റെ ഓഡിയോ വേരിയേഷൻ വരും. ഒരു പക്ഷേ ഇക്വലൈസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനനുസരിച്ച് ഓഡിയോയ്ക്ക് എൻഹാൻസ്മെൻറ്റ് വരും. ബിൽഡ് ക്വാളിറ്റി വളരെയധികം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റിമോട്ടോട് കൂടിയാണ് വരുന്നത്. അതന്നെയുമല്ല, സാംസങ്ങിൻ്റെ ടി വിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ഓഡിയോ കേൾക്കാൻ സാധിക്കും. അത് തന്നെയുമല്ല, സെപ്പറേറ്റ് റിമോട്ട് യൂസ് ചെയ്യേണ്ട, സാംസങ് ടി വിയുടെ റിമോട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കണക്റ്റിവിറ്റി മറ്റു കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഒപ്റ്റിക്കൽ കേബിളിൻ്റെ സപ്പോർട്ടുണ്ട്, ബ്ലൂടൂത്ത് സപ്പോർട്ടുണ്ട്, ഓക്സ് സപ്പോർട്ടുണ്ട്, അതോടൊപ്പം തന്നെ USB സപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ARC അല്ലെങ്കിൽ HDMI-ARC പോർട്ട് എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒപ്റ്റിക്കൽ ടു ഓക്സ് കൺവേർട്ടർ മേടിച്ച് വെച്ചിട്ട് അതുവഴി നമുക്ക് ഓഡിയോ വളരെയധികം നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി, പ്രൈസിനനുസരിച്ച് വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. മെറ്റീരിയലുകളൊക്കെ തന്നെ സോളിഡ് മെറ്റീരിയലാണ്. സബ്വൂഫറിൻ്റെ ബോക്സും അത്രയധികം മോശം എന്ന് പറയാനല്ല, നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ബോക്സ് കൂടിയാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ഇന്നലത്തെ പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6,999 രൂപയാണ്. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 8,999 ആണ്. ദീപാവലി സെയിൽ വരുന്നുണ്ട്, ആ സമയത്ത് ഇതിലും ലോവർ പ്രൈസിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ സൗണ്ട് ബാർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ തന്നെ സൗണ്ട് ബാറാണ്. ഇതിൻ്റെ തന്നെ പ്രീമിയം വെർഷൻ സൗണ്ട് ബാർ. അതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് സാംസങ് HW-Q60T എന്ന് പറയുന്ന മോഡലാണ്. അതിൽ 360 വാട്ടിൻ്റെ കംപ്ലീറ്റ് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. വയർലെസ് സബ്വൂഫറോട് കൂടിയിട്ടാണ് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വരുന്നത്. അതൊരു യുണീക് ഫീച്ചറാണ് ഈ സെഗ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രൈസ് 25,000 രൂപീസാണ്. ഡോൾബി 5.1 സപ്പോർട്ടുണ്ട്. ഓഡിയോ ക്വാളിറ്റി നമ്മൾ പ്രീവിയസ്ലി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ലോ, മിഡ് ആൻഡ് ഹൈ സെപ്പറേറ്റ്ലി കേൾക്കാൻ സാധിക്കും. വോക്കൽസൊക്കെ ക്ലിയറാണ്, ബാസും സ്മൂത്താണ്. നല്ലൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് സാംസങ് ടി വിയുടെ ഓടൊപ്പം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സാംസങ് ടി വിയുടെ കൂടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇച്ചിരി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും. ഇതിൽ മറ്റൊരു ഫീച്ചർ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോൾബി സപ്പോർട്ട് കൂടാതെ HDR10+ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം അടിപൊളി ഓഡിയോ ആയിരിക്കും ഇതിൽ കാണാൻ സാധിക്കും. ഇതിൽ മറ്റേ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇല്ല. ബജറ്റ് സെഗ്മെൻറ്റിലുള്ളത് പോലെ HDMI-ARC പോർട്ട് ഇവിടെ അവൈലബിൾ ആണ്. സ്മാർട്ട് മോഡ് ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് കണ്ടന്റ് ഡിറ്റക്ട് ചെയ്യുന്ന സപ്പോർട്ടുണ്ട്, 3D ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ഉണ്ട്. വോളിയത്തിലും ഈ സൗണ്ട് ബാർ വളരെയധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ട് ബാറിൻ്റെ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ ഗൈസ്, ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു.